എൽബിഎസ്സിന് ഈ വർഷം പാരാമെഡിക്കലിനും നഴ്സിംഗിനും അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ കാത്തിരിപ്പിന് വിരാമമായിരിക്കുകയാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 3/10/2022 മുതൽ 6/10/2022 വരെ ആയിരിക്കും. ഏകദേശം ഒരു ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് 7th വരും. അതിൻ്റെ ശേഷം ഓപ്ഷൻ അഡീഷണൽ റീഅറേഞ്ച്മെൻറ്റ്, നിങ്ങൾക്ക് അതിന് കോളേജുകൾ ചേർക്കാനോ അല്ലെങ്കിൽ റീഅറേഞ്ച് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10th വരെ ഓപ്ഷൻ ഉണ്ടാവുന്നതാണ്. ഏകദേശം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 9/10/2022 പ്രഖ്യാപിക്കും. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ്. പുതിയ കോളേജുകളുടെ ലിസ്റ്റ് അടക്കം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കോളേജുകളുടെ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് പുതുതായി പ്രഖ്യാപിച്ച രണ്ട് നഴ്സിംഗ് കോളേജുകൾ അതിൽ കാണാനില്ല. വരുന്ന ഏതെങ്കിലും അലോട്ട്മെൻറ്റിൽ ആഡ് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഓപ്ഷൻ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. സൈറ്റിൽ തന്നെ അത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഇത്തവണ 3 റെഗുലർ അലോട്ട്മെൻറ്റാണുള്ളത്. 3 ടൈമാണ് ഉള്ളത്. 3 സമയത്തായിട്ട് റെഗുലർ അലോട്ട്മെൻറ്റ് നടക്കും. അപ്പോൾ ഫസ്റ്റിൽ നിങ്ങൾ ആഡ് ചെയ്യുന്ന കോളേജുകളിൽ അത് തന്നെയായിരിക്കും സെക്കൻഡിലും തേർഡിലും ഒക്കെ ഉണ്ടാവുക. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, സെക്കൻഡിൽ ആഡ് ചെയ്യാം എന്ന് കരുതി മാറ്റി വെക്കരുത്. ആ സമയത്ത് വരുന്ന കോളേജുകളും കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടത് മാക്സിമം ആ സമയത്ത് ആഡ് ചെയ്യുക. പിന്നീട് പുതുതായി ആഡ് ചെയ്യുന്ന കോളേജുകൾ ചേർക്കാനുള്ള ഓപ്ഷൻസേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നഴ്സിംഗ് മാത്രമായിരിക്കും വരിക. അപ്പോൾ നഴ്സിംഗിൽ മാക്സിമം നിങ്ങൾക്ക് ഗവൺമെൻറ്റും പ്രൈവറ്റും ഒക്കെ വേണമെങ്കിൽ ആ സമയത്ത് തന്നെ കൊടുക്കുക. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ബാക്കി പാരാമെഡിക്കൽ കോഴ്സുകൾ വരുമ്പോൾ ഓരോരോ അലോട്ട്മെൻറ്റിൽ വരുന്ന സമയത്തും അതിന് മാക്സിമം നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ് കൊടുക്കാൻ ശ്രമിക്കുക. അതനുസരിച്ചായിരിക്കും പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പറഞ്ഞിട്ടുള്ളത് ഈ അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ വേറെ വരും. അതിൽ ഓരോ സ്പോട്ടിനും സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനും പ്രത്യേക രജിസ്ട്രേഷൻ ആയിരിക്കും. അതായത് 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, അതിൽ കുറേ കുട്ടികൾ ജോയിൻ ചെയ്യും, സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, പിന്നെ വേക്കൻസി വരും. ആ വേക്കൻസി വരുമ്പോൾ ആദ്യം ഒരു സ്പോട്ട് ഒരു അലോട്ട്മെൻറ്റ് നടത്തും. അപ്പോൾ അതിന് രജിസ്ട്രേഷൻ ആയിരിക്കും. പിന്നെയും വേക്കൻസി വരികയാണെങ്കിൽ വീണ്ടും സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് എന്തായിരിക്കും, അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് നടത്തും, ആ സമയത്ത് വീണ്ടും രജിസ്ട്രേഷൻ ആയിരിക്കും. അതിനും നിങ്ങൾ ഓരോ തവണയും രജിസ്റ്റർ ചെയ്യണം. പക്ഷേ ആദ്യത്തെ 3 അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ ഒരൊറ്റ തവണ രജിസ്റ്റർ ചെയ്താൽ മതി. അതാണ് അതിൻ്റെ ആകെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ചേരാൻ ഉദ്ദേശിക്കുന്ന കോളേജുകൾ മാത്രം കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പോകാനും താല്പര്യമില്ല, അവിടെ കിട്ടിക്കഴിഞ്ഞാൽ പോകുന്നില്ലെങ്കിൽ അത്തരം കോളേജുകൾ നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. എല്ലാ കോളേജുകളും കൊടുക്കാൻ പറ്റും, എല്ലാ കോഴ്സുകളും കൊടുക്കാൻ പറ്റും. പിന്നെ ചിലപ്പോൾ നിങ്ങളൊരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കൊടുത്തതിന് ശേഷമായിരിക്കും കുറച്ച് പുതുതായിട്ടുള്ള കോളേജുകൾ ആഡ് ചെയ്യുക. ഇപ്പോൾ ഒരു ഉദാഹരണം, എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരു എക്സ് എന്ന് പറഞ്ഞ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു. അപ്പോഴാണ് പിന്നീട് ഒരു അലോട്ട്മെൻറ്റ് പുതിയതായിട്ട് കുറച്ച് കോളേജും കൂടെ വന്നിട്ടുണ്ട്, ഞാൻ കുറച്ച് പുതുതായിട്ടുള്ള കോളേജും കൂടെ ആഡ് ചെയ്തു. അടുത്ത അലോട്ട്മെൻറ്റിൽ എനിക്ക് ആ വൈ എന്നുള്ള കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഈ എക്സിലെ അഡ്മിഷൻ നഷ്ടപ്പെടുകയും ഞാൻ നിർബന്ധമായിട്ടും വൈയിൽ ജോയിൻ ചെയ്യുകയും വേണ്ടി വരും. ക്ലിയറായോ? അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്കൊരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഓപ്ഷൻസ് ഒന്നും മാറേണ്ട, ആ കോളേജിലെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പിന്നീട് ഹയർ ഓപ്ഷൻ കൊടുക്കരുത് എന്നിട്ടുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഒരു കോളേജ് ലഭിച്ചു, അയ്യോ എനിക്ക് കോളേജ് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ടോക്കൺ ഫീസ് അടക്കണം. നിങ്ങൾ ടോക്കൺ ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, പിന്നീട് വരുന്ന സെക്കൻഡ് ആൻഡ് തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പങ്കെടുപ്പിക്കില്ല. അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരാൾക്ക് എന്ത് ചെയ്തു, അഡ്മിഷൻ ലഭിച്ചു, അയാൾ ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ, ടോക്കൺ ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ അയാൾ തേർഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുപ്പിക്കില്ല. പിന്നീട് വരുന്ന ഈ സ്പോട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പിന്നീട് അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ കുറഞ്ഞ സീറ്റുകളേ ഉണ്ടാവുള്ളൂ. അങ്ങനെ നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോളേജ് മതി, എക്സ് എന്നുള്ള കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു, ഇനി എനിക്ക് അടുത്ത അലോട്ട്മെൻറ്റ് ഒന്ന് പങ്കെടുക്കേണ്ട, ഞാനിവിടെ സാറ്റിസ്ഫൈഡ് ആണെന്ന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പിന്നീട് വരുന്ന ഹയർ ഓപ്ഷൻസ് എല്ലാം ക്യാൻസൽ ചെയ്യണം. ആ കോളേജിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുക. വേറെ ഹയർ ഓപ്ഷൻ നിലനിർത്തി കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, എനിക്ക് ഒരു എക്സാമ്പിൾ അൽഷിഫ എന്ന് പറഞ്ഞൊരു കോളേജിൽ എനിക്ക് അഡ്മിഷൻ ലഭിച്ചു, ഞാൻ അൽഷിഫയിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു, പക്ഷേ എൻ്റെ ഹയർ ഓപ്ഷനിൽ വേറെ ഏതെങ്കിലും ഒരു കോളേജ് ഉണ്ടായിരുന്നു എന്ന് സങ്കല്പിക്കുക. ഞാൻ എന്ത് ചെയ്തില്ല, എൻ്റെ ഓപ്ഷൻസ് ഒന്നും ക്യാൻസൽ ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ ചിലപ്പോൾ ഞാൻ പങ്കെടുക്കുകയും അതിലേക്ക് മാറുകയും ചെയ്യാം, ഞാൻ ആ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച കോളേജ് തൃപ്തികരമാണെങ്കിൽ ബാക്കിയുള്ള ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശം. ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ ഒക്കെ നമ്മൾ ഈ ടോക്കൺ ഫീസ് അടച്ചിട്ട് 3rd അലോട്ട്മെൻറ്റിന് ശേഷമാണ് നമ്മൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടി വരിക. ആ കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് അടച്ച ടോക്കണിൻ്റെ പൈസ കഴിച്ച് ബാക്കി തുകയായിരിക്കും അടക്കേണ്ടി വരും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, 100,000 രൂപയാണ് ഫീസ് എന്ന് കരുതുക. നിങ്ങൾ 25,000 അടച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി 75,000 ആയിരിക്കും ആ സമയത്ത് അടക്കേണ്ടി വരിക. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എന്ത് ചെയ്തു, നിങ്ങൾക്ക് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു, നിങ്ങൾ ടോക്കൺ ഡെപ്പോസിറ്റ് അടച്ചു,
നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സെക്കൻഡിലും തേർഡിലും ഒന്നും പങ്കെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞല്ലോ. പിന്നെ വരുന്ന സ്പോട്ട് അലോട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് നിങ്ങൾ പങ്കെടുത്ത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ തുക നിങ്ങളിലേക്ക് മാറ്റിത്തരും, അല്ലെങ്കിലോ ആ തുക നിങ്ങൾക്ക് നഷ്ടമാവുന്നതാണ്. പിന്നെ സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യേണ്ടതാണ്, അവർക്ക് പിന്നീട് കാത്തിരിക്കാനൊരു അവസരം ഉണ്ടാവുന്നതല്ല. ഇനി ഫൈനൽ പറയാനുള്ളത്, ചില കുട്ടികൾക്കൊക്കെ കോളേജിൽ അഡ്മിഷൻ ലഭിക്കും. അങ്ങനെ അഡ്മിഷൻ ലഭിച്ചതിന് ശേഷമായിരിക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കോളേജിൽ വേക്കൻസി ഉണ്ട്, സ്പോട്ട് അലോട്ട്മെൻറ്റിൽ വേക്കൻസി ഉണ്ട്, അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വേക്കൻസി ഉണ്ടെന്നൊക്കെ അറിയാം. ചിലപ്പോൾ കൂട്ടുകാരികൾ അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ കൂട്ടുകാരന്മാരൊക്കെ അവിടെ ഉണ്ടാവും. അവിടേക്ക് നിൽക്കുന്ന മാറിപ്പോകണം പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. അതിന് നിങ്ങൾ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്ന സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് മുന്നേ പഠിച്ച, ഞാനിനി മുന്നേ പഠിച്ച കോളേജിലേക്കാണ് പോകുമെന്ന് പറയാൻ പറ്റില്ല, നിർബന്ധമായിട്ട് ആ സ്പോട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരും, കുറേ കൺഫ്യൂസിലാവും. അതിന് നിങ്ങളെ സഹായിക്കാൻ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു വിങ് ഇവിടെ ഉണ്ട്. ഇതിൻ്റെ താഴെ കമൻ്റായിട്ടോ അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പർ മുഖേനയോ ഞങ്ങളുടെ മറ്റ് സോഷ്യൽ മീഡിയകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്ന ചെറിയ അശ്രദ്ധകൾ, ഓപ്ഷൻ കോളേജിൽ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അതാത് സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ഇതൊക്കെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണത്. അതറിയുന്ന എക്സ്പേർട്ടുകളുടെ സഹായത്തോടു കൂടെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അത്തരം സഹായങ്ങൾക്ക് വേണ്ടിയിട്ട്, സർവീസിന് വേണ്ടിയിട്ടും വേണമെങ്കിലും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.